ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന്റെ ഒരു സുപ്രധാന ആശയമാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതെ, നാച്ചുറൽ സെലക്ഷൻ നിങ്ങൾക്ക് അറിയാം ഇതിനെ കുറിച്ച്, ആയതിനാൽ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കും അറിയാം. അതെ, ഏത് ക്രിയേച്ചർ ആണോ സർവൈവ് ചെയ്യാൻ പറ്റാത്തത്, ഏത് ജീനാണോ സർവൈവ് ചെയ്യാൻ പറ്റാത്തത്, അത് കാലമാവുന്ന രാക്ഷസന്റെ കൈകളിൽ വീണ് പിടയും, മരിക്കും. അതായത് അതിന്റെ തലമുറ തന്നെ നശിക്കുകയായിരിക്കും അവിടെ. എന്നാൽ ഇവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഹോമോസെക്ഷൽസ്. ഹോമോസെക്ഷൽസ് തീർച്ചയായും നമുക്ക് പറയാനാവുന്നതാണ്, ഹോമോസെക്ഷൽസിന് ഒരിക്കലും സ്വയമേ പുതിയ ഒരു തലമുറ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം. എന്നാൽ അവരെന്ന് എങ്ങനെ ഇന്നും ജീവിക്കുന്നു, അവരിന്നും നിലനിൽക്കുന്നു, എന്തുകൊണ്ട്? പരിണാമ സിദ്ധാന്തത്തിന്റെ പോരായ്മയാണോ ഇത്? അതെ, ദിസ് ഈസ് വൺ ഓഫ് ദ ഡാർവിൻസ് പാരഡോക്സ്. വാസ്തവത്തിൽ എനിക്കറിയാം, ഈ ഇൻട്രോ കേട്ട ഇപ്പൊ വരെയും വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന 90% ആളുകളുടെയും ചിന്ത ഇവരെന്ത് തേങ്ങയാണ് ഈ പറയുന്നത് എന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നത് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം തള്ളു എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഡാർവിൻസ് പാരഡോക്സ് എന്നും പറഞ്ഞ് എനിക്ക് ജെമിനി ഇതിട്ട് തരുന്നത്. ഡാർവിൻസ് പാരഡോക്സ് എന്ന് പറഞ്ഞ് ഹോമോസെക്ഷുവാലിറ്റിയുടെ ഈ പാരഡോക്സിനെ കുറിച്ച് ഇട്ട് തരുന്നത്. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുകയായിരുന്നു. അതായത് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തു, അതിന്റെ ഒരു എസ്സേ വായിച്ചു, ആ എസ്സേ വായിച്ചു, പിന്നെ ടെഡെക്സ് ടോക്ക് കേട്ടു, ടെഡെക്സ് ടോക്ക് കേട്ടു ഇതിനെക്കുറിച്ചുള്ള, പിന്നെ കുറെ ഇംഗ്ലീഷ് യൂട്യൂബ് വീഡിയോസ് കണ്ടു. അതിൽ നിന്നൊക്കെ എനിക്ക് മൊത്തം കിട്ടിയ ഒരു അവലോകനം പോലെയാണ് ഞാൻ ഇതിന്റെ അകത്ത് പറയാൻ പോകുന്നത്. എന്റെ ഞാൻ പറയുന്നതെല്ലാം പൂർണ്ണമായും ശരിയാവണമെന്നില്ല, കാരണം അതുമാത്രമല്ല ഈ കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു തിയറി അല്ല, ഇതൊക്കെ ഹൈപ്പോത്തസിസുകളാണ്. കാരണം ഈ ഫീൽഡിൽ ഇന്നും ഒരുപാട് റിസർച്ച് നടക്കുന്നതാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഫീൽഡാണ്. നമ്മുടെ ഇവിടെ ഇല്ലെങ്കിലും നമ്മുടെ ഹോമോസെക്ഷൽസിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ അമേരിക്കയിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലമാണ്. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞേക്കാം, ഇതിന് ഞാൻ മെയിൻ ആയിട്ട് ഇതിന്റെ ഐഡിയ എടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു എസ്സേയിൽ നിന്നാണ്. അതിന്റെ പേരാണ് ഇവല്യൂഷൻ ഓഫ് ഹോമോസെക്ഷുവാലിറ്റി എന്നാണ്. ഇത് ലണ്ടനിലെ ഇംപീരിയൽ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലൈസൻസിലെ വിൻസെന്റ് സവോളൈനറും ജെയ്സൺ എ ഹോഡ്ജനും എഴുതിയ ഒരു എസ്സേ പോലത്തെ ഒരു 4 പേജ് 5 പേജ് വരുന്ന ഒരു PDF ആണ്. അതിലെ ഐഡിയയാണ് ഞാൻ മേജർ ആയിട്ട് എടുത്തേക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പാരഡോക്സ് ആണോ, അതായത് ഇവല്യൂഷനുമായിട്ട് ഒരു ബന്ധമുണ്ടോ, അതായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം തന്നെ. എന്ത് തേങ്ങയാണ് പറഞ്ഞത് എന്നുള്ള ചിന്തയുള്ള നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ഇവല്യൂഷനുമായിട്ട് എന്തിനാണ് കണക്ട് ചെയ്യുന്നത്. അതായത് ഇതിന് പലർക്കും പല ചിന്തകളുണ്ട്. ആദ്യമേ പറയാം, നമ്മള് മനുഷ്യരിൽ മാത്രമല്ല ഈ ഹോമോസെക്ഷുവാലിറ്റി ഉള്ളത്, പല മൃഗങ്ങളിലുമുണ്ട്. അതായത് ആനകളിലുണ്ട്, ജിറാഫുകളിലുണ്ട്, സീബ്രകളിലുണ്ട്, അങ്ങനെ പല പല ജീവികളിലുണ്ട്. ഏകദേശം ഇവരുടെ റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നത് കുറഞ്ഞത് പക്ഷികളിൽ 93 ഇനം പക്ഷികളിലെങ്കിലും ഹോമോസെക്ഷുവാലിറ്റി കാണിക്കുന്നുണ്ട്. ഗ്രീലാഗ് ഗീസ് എന്ന് പറയുന്ന ഒരു താറാവ് പോലത്തെ പക്ഷിയുണ്ട്, അതിലേകദേശം 15% അതിന്റെ മൊത്തം പോപ്പുലേഷനിലും ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളാണ് ഉള്ളതെന്നാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, എന്തുകൊണ്ട് ഇവരെങ്ങനെ ഇങ്ങനെ സർവൈവ് ചെയ്ത് പോയിരുന്നു? കാരണം ഇവർക്ക് സ്വയം റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്ന ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഞാൻ മെയിൽ മെയിൽ ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ചാണ് മേജർ പറയുന്നത്. കാരണം ഫീമെയിൽ ഫീമെയിൽ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ സാധാ ആയിട്ടുള്ള ആളുകളുടെ അതിക്രമങ്ങൾ കാരണം അവരുടെ ജീനുകൾ കൂടുതലായിട്ട് ഫോളോ ചെയ്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, അതിന് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ മെയിൽ മെയിൽസിൽ ഇതിനുള്ള ചാൻസ് കുറവാണ്, അങ്ങനത്തെ ചാൻസ് ഉണ്ടാവാറില്ല. ഇതിനെ നമ്മുടെ ഇന്നത്തെ സമൂഹം മാത്രമല്ല സയന്റിഫിക് കമ്മ്യൂണിറ്റിയും വെച്ച് പുലർത്തുന്ന 2 പ്രധാന സയന്റിഫിക് മെത്തേഡുണ്ട്, ബയോളജിക്കൽ മെത്തേഡുകളുണ്ട്. അതിൽ ഒന്നാണ് ജെനറ്റിക് മോഡൽസും രണ്ടാമത്തത് എപ്പിജെനറ്റിക് മോഡൽസ് എന്ന് പറയും. അതായത് ജെനറ്റിക് മോഡലുകളും എപ്പിജെനറ്റിക് മോഡലുകളും. നിങ്ങളുടെ ചിന്താഗതി ഉണ്ടല്ലോ, അത് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിലും പെട്ടിട്ടുണ്ടാവും. കാരണം എപ്പിജെനറ്റിക് മോഡലിനെ ഞാൻ വിശദീകരിക്കാം. എപ്പിജെനറ്റിക് മോഡൽ എന്ന് പറയുന്ന നേരത്ത് ഇത് സത്യത്തിൽ ഇങ്ങനെ ഇവല്യൂഷൻ വന്നൊന്നും വന്നതല്ല, ഇത് ഇവർ പ്രത്യേകിച്ച് വേറൊന്നും അല്ല, ആണ് പെണ്ണ് എന്നുള്ള രണ്ട് ഒരു വർഗം മാത്രമേ ഉള്ളൂ. ഇവരെന്ന് പറയണത് ഈ മറ്റേ അമ്മമാരുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെയുള്ള എന്തെങ്കിലും കെമിക്കൽ ചേഞ്ചസുകൾ, അത് കാരണം ഉണ്ടാകുന്നതാണ് ഈ ഹോമോസെക്ഷുവൽസ് എന്ന് പറയുന്ന ഒരു ബയോളജിക്കൽ മോഡലാണ് ഈ എപ്പിജെനറ്റിക് മോഡൽ എന്ന് പറയുന്നത്. അതായത് ഈ മോഡലല്ല, നമ്മൾ വീഡിയോയിൽ പറയുന്ന ഈ മോഡലിനെ കുറിച്ചല്ല, കാരണം ഈ മോഡലിന് അത്ര ശക്തിയില്ല, മറ്റേ മോഡലിനെ വെച്ച് നോക്കുന്നത് അത്ര ശക്തിയില്ല. കാരണം തന്നെ നമുക്ക് പറയാൻ പറ്റും ഇവരുടെ കമ്മ്യൂണിറ്റി തന്നെ ഇതിനെ ഇതാക്കത്തില്ല. കാരണം അങ്ങനെ വരാൻ നേരത്തെ ഇവർക്കെന്തോ അസുഖമുള്ളവരെ പോലെ, ഇവരെന്തോ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ എന്തോ ഒരു ഇവരിൽ നിന്ന് നോർമലിൽ നിന്ന് മാറി അങ്ങനെ എന്തോ ഒരു ഇതുപോലുള്ള ഇതുണ്ട്. അത് കാരണം അവരുടെ സംഘടന തന്നെ ഈ ഒരു മോഡലിനെ ഇതാക്കി പറയുകയില്ല. നിങ്ങൾക്കത് സ്വാഭാവികമായി ചിന്തിച്ചെടുക്കാവുന്നത് തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നതും നമ്മൾ മെയിൻ ആയിട്ട് എടുത്തേക്കുന്നതും ഈ ലോകത്ത് തന്നെ ഉത്തരമല്ല, എന്നാലും ഒരു മെയിൻ ആയിട്ട് നിൽക്കുന്ന ഹൈപ്പോത്തസിസുകളുടെ ഒരു കൂട്ടമാണ് ജെനറ്റിക് മോഡൽ. അതായത് ഈ ജെനറ്റിക് മോഡലിനെ കുറിച്ച് ഞാൻ പറയാം. ജെനറ്റിക് മോഡൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവല്യൂഷണറി ബേസിസിലാണ്, ഇവർക്ക് ഇവല്യൂഷണറി അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് പറയുന്നത്.
അതായത് നമുക്കറിയാം ഇവർക്ക് ഓഫ് സ്പ്രിംഗ് ഉണ്ടാക്കാൻ പറ്റൂല, ഇവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല. പക്ഷെ ഇവർക്ക് എന്ത് വന്നാലും ചില ചില അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. നമ്മൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന നിയമത്തിൽ അല്ലെങ്കിൽ ഘടക വിരുദ്ധമായി പോകും എല്ലാം. ഇത്തരമുള്ള ജനറ്റിക് ഒരു എവല്യൂഷണറി അഡ്വാൻറ്റേജ് ഉള്ള കാരണമാണ് ഇവർക്ക് ഓഫ് സ്പ്രിംഗ് ഉണ്ടാക്കാൻ കഴിയാതെയും, അതായത് റിപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതെയും, ഒരു തലമുറ പുതിയത് ഉണ്ടാക്കാൻ കഴിയാതെയും ഇവരിന്നും നിലനിന്ന് പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് ആ എവല്യൂഷണറി അഡ്വാൻറ്റേജുകൾ, അതാണ് നമ്മളിപ്പോ പരിശോധിക്കാൻ പോകുന്നത്. ആ തിയറികളാണ്, ഫസ്റ്റ് കിൻ സെലക്ഷൻ തിയറി. കിൻ സെലക്ഷൻ തിയറി എന്ന് പറയുന്നത് വില്യം ഹാമിൽട്ടണിന്റെ കിൻ സെലക്ഷൻ എന്ന് പറയുന്ന തിയറിയെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൈപ്പോത്തസിസ് ആണ്. ഇതില് നമ്മൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇവർക്ക് തീർച്ചയായും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓഫ് സ്പ്രിംഗ് ഉണ്ടാക്കാൻ പറ്റൂല. എന്നാൽ കിൻ സെലക്ഷൻ എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാനും സഹോദരങ്ങളും ഉണ്ടെന്ന് വിചാരിക്കുക, എനിക്കും സഹോദരങ്ങൾക്കുമായിട്ട് ഒരു ബോണ്ട് ഉണ്ടാവും. അതായത് പറയാൻ നേരത്ത് നമ്മുടെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് എന്തോ ഇതുപോലെ, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു വികാരമായിരിക്കും. അവർക്ക് എന്തെങ്കിലും പറ്റി നമ്മൾ കൂടുതലാക്കും, മറ്റൊരാൾക്ക് പുറത്തുള്ളവർക്ക് പറ്റി അത്ര ഒരു ഇത് നമ്മൾ കൊടുക്കണമെന്നില്ല. ഇതിനെയാണ് ഫാമിലി ആയിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇത് തീർച്ചയായും മാനസികമായിട്ടുള്ളതല്ല, ജനറ്റിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഇങ്ങനെ കാണിക്കുന്നതിനുള്ള ഉത്തരം വേറെ ഒന്നുമല്ല, കാരണം നമ്മുടെ ജീൻ തന്നെയാണ് അവരിലും ഉള്ളത്. അപ്പോൾ ഒരു ക്രിയേച്ചറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സർവൈവൽ ആണ്, അവരുടെ പുതിയ തലമുറ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ എങ്ങനെ അവരെ സംരക്ഷിക്കുന്നതിലൂടെ നടക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, എന്റെ ജീനെ ഞാൻ പ്രിസർവ് ചെയ്യുകയാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നി എന്തൊക്കെയാണ് ഈ പറയുന്നത്, പക്ഷെ ഇത് അങ്ങനെയാണ് കിൻ സെലക്ഷൻ തിയറി പറയുന്നത്. അപ്പൊ ചിലപ്പോഴൊക്കെ ഇത് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ ആവാറുണ്ട്. അതായത് നമ്മുടെ വേറെയുള്ള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ വരെ കളയുന്ന നിലയിലുള്ള ഒരു സ്ഥിതി. ഇത് നമ്മൾ മനുഷ്യനിൽ മാത്രമല്ല, പല ജീവികളിലും ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതുമാണ്. നിങ്ങൾ ഇപ്പൊ കാക്കയിലാണെങ്കിൽ കാക്കയുടെ മുട്ട എടുക്കാൻ വേണ്ടി പാമ്പ് വരാൻ നേരത്ത് കാക്കയെ കൊത്തി കാക്ക സ്വന്തം ജീവൻ കളഞ്ഞാണെങ്കിലും തന്റെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഓരോ കാഴ്ച ഓരോ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ശരിക്കും ഉള്ള കാര്യം തന്നെയാണ്. ഇതാണ് കിൻ സെലക്ഷൻ തിയറി പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണം സ്വന്തമായിട്ട് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും സഹോദരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് തങ്ങളുടെ ജീനുകൾ അവരുടെ സഹോദരങ്ങളിൽ നിന്ന് കൂടുതൽ സ്പ്രെഡ് ആക്കുന്നു. അതായത് എങ്ങനെയാണേലും ഒരു ഹോമോസെക്ഷൽ ജീൻ ഇപ്പോൾ ആ പറഞ്ഞ വ്യക്തിക്കുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും അതിന്റെ ഒരു അംശങ്ങളുണ്ടാവും. ആയതിനാൽ തന്നെ ഇത് അടുത്ത ജനറേഷൻ വരാൻ നേരത്ത് പിന്നെയും ആവർത്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മുടെ കിൻ സെലക്ഷൻ തിയറി പറയുന്നത്. രണ്ടാമത് നമ്മൾ പറയുന്ന വേറൊരു കാര്യമാണ് പാരന്റൽ ആൻഡ് മെറ്റേണൽ എഫക്ട് എന്ന് പറയുന്നത്. ഈ സെലക്ഷൻ പറയുന്നത് വേറൊന്നുമല്ല, ഇതെന്ന് പറയാൻ നേരത്ത് വാസ്തവത്തിൽ ഹോമോസെക്ഷൽ ആയിട്ടുള്ളത് റിസർച്ച് നടത്തിയ ട്വിൻ സ്റ്റഡി പോലുള്ള സ്റ്റഡികൾ നടത്തിയാണ് നമ്മൾ ട്വിൻ ആയിട്ടുള്ള കുട്ടികളെ സ്റ്റഡി ചെയ്തത്. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ വെച്ചാണ് ഇതിനുള്ള സ്റ്റഡി നമ്മൾ നടത്തുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, കൂടുതലും ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മാതാവിന് ഒരിക്കൽ ഒന്നില്ലെങ്കിൽ കൂടുതൽ കുട്ടികളുണ്ടാവും. അത് പൊതുവെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിന് കുറെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അത് കൂടുതൽ ക്രോമസോം വെച്ച് അങ്ങനെ കുറെ ഒക്കെ കാര്യങ്ങൾ, ഡി എൻ എ വെച്ച് അങ്ങനെ പല കാര്യങ്ങളും, ഇതിനെക്കുറിച്ച് മാത്രമല്ല പല കാര്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല, എനിക്ക് മനസ്സിലായില്ല. അത് കാരണമാണ് കൂടുതൽ ഈ ഫീൽഡിൽ എക്സ്പെർട്ട് ആയിട്ടുള്ളവർക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കൂടുതൽ കമന്റിൽ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളുടെ മാതാക്കന്മാർ കൂടുതൽ കുട്ടികൾ അവർക്കുണ്ടാവുന്നു. ഇത് അവരുടെ ജീനിനെ കൂടുതൽ സ്പ്രെഡ് ആക്കുന്നതിനുള്ള ഒരു കാരണമാണ് എന്ന് പറയുന്നുണ്ട്. ഇതും ശാസ്ത്രീയമായ കുറെ എവിഡൻസ് ഉണ്ട്. എന്നാൽ ഞാൻ പറയുന്ന എല്ലാത്തിനും അപ്രാപ്തമാണ് കേട്ടോ, ഇതെല്ലാം ഹൈപ്പോത്തസിസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കുടുംബത്തിലെ വേറെ സിബ്ലിംഗ്സ് ഏതെങ്കിലും സഹോദരിമാരുണ്ടെങ്കിൽ അവർക്കും ഉണ്ടാവുന്ന കുട്ടികൾ കൂടുതലായിരിക്കും എന്നുള്ള ഒരു സിദ്ധാന്തം ഇവിടെ വരുന്നുണ്ട്. ഇതിലുള്ളൊരു കാര്യമാണ് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾ ഇത്രയും കൂടെ കെയറിംഗ് ആയിരിക്കും, അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റിയുടെ കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മെന്റാലിറ്റി ഉള്ള കാരണം പണ്ട കാലങ്ങൾ തൊട്ട് തന്നെ, അല്ലാതെ വേറെ ക്രിയേച്ചറിന് നോക്കുമ്പോൾ തന്നെ, അവര് വേറെ അതിന്റെ സിബ്ലിംഗ്സിന്റെയോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലുള്ള മറ്റാരുടെയെങ്കിലോ മക്കളെ നോക്കാനുള്ള ചുമതല ഇങ്ങനെയുള്ള ഹോമോസെക്ഷൽ ആളുകൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു പണ്ട് കാലം മുതലേ. അത് കിൻ സെലക്ഷൻ തിയറിയായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വാസ്തവത്തിൽ ഇതൊക്കെ തന്നെയാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഹോമോസെക്ഷൽ ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇതൊരു അന്തിമമായിട്ടുള്ള കാര്യങ്ങളല്ല, ഇതിനുള്ള തെളിവുകളുണ്ട്. എന്നാൽ എല്ലാം ശാശ്വതമല്ല, തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഇതൊരു ഹൈപ്പോത്തസിസ് ആണ്. ഇതിപ്പോൾ വളരെയധികം പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഹൈപ്പോത്തസിസ് ആണ്. ഇന്നും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണിത്. ഇതിൽ കൂടുതൽ റിസർച്ചുകൾ ഇനിയും നടക്കുക തന്നെ ചെയ്യും. പിന്നെ കൂടെ തന്നെ ഞാൻ വേറെ കാര്യങ്ങൾ പറയാം. ഹെർമാഫ്രോഡിറ്റിക് എന്ന് പറയുന്ന ഒരുണ്ട്, അതില് ക്ലൗൺ ഫിഷും എർത്ത് ഓമൊക്കെ എക്സാമ്പിൾ ആണ്. ക്ലൗൺ ഫിഷ് എന്ന് പറയുന്നത് സീക്വൻഷ്യൽ ഹെർമാഫ്രോഡിറ്റിക് ആണ്. എന്ന് പറയാൻ നേരത്ത് ഇത് ആദ്യം മെയിലായിട്ട് വരുന്നു ജനിക്കാൻ നേരത്ത്, പിന്നീട് അത് ഫീമെയിലായി മാറുകയാണ്. എന്നാണോ അതിന്റെ ഗ്രൂപ്പ് മെമ്പർ ആയിട്ടുള്ള ഫീമെയില് മരിക്കുന്നത്, അപ്പോൾ ഇത് ഫീമെയിലായി മാറും. ഇത് സത്യത്തിൽ ട്രാൻസ്ജെൻഡർ അല്ല. ഇതിനെ സയന്റിസ്റ്റുമാര് ഹെർമാഫ്രോഡിറ്റിക് എന്നാണ് പറയുന്നത്. ബയോളജിസ്റ്റുമാര്
ഹെർമ ഫ്രോഡിറ്റിക് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നാനുവലിന്റെ കാര്യം പരിശോധിക്കാൻ നേരത്തും ഇവിടെ നടക്കുന്നത് ഇതാദ്യം മെയിലായിട്ട് ജനിക്കുന്നു, കുറെ വളർന്നു വരാൻ നേരത്ത് ഇത് വേറെ മെയിലുമായിട്ട് മെയ്റ്റ് ചെയ്ത് പിന്നെ ഇത് എഗ് ഇടുന്നു. അങ്ങനെയുള്ള ഒരു രീതിയാണ് ഇതിലും നടക്കുന്നത്. ഇതൊക്കെ പല പല നേച്ചറിന്റെ കളികളാണ്. ഇതൊരിക്കലും ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്റലിജന്റ് ക്രിയേറ്ററിനെ കൊണ്ടുവരികയാണെങ്കിൽ ഇത് ഇന്റലിജന്റ് ക്രിയേറ്ററിന്റെ പ്രോഗ്രാമിലെ ബഗ്ഗാണെന്ന് പറയരുത്. തീർച്ചയായും കൂടുതൽ ഉത്തരങ്ങൾ നമ്മൾ അറിയേണ്ട കാര്യം തന്നെയാണ്. കൂടുതൽ റിസർച്ച് നടക്കുന്നതാണ്, കൂടുതൽ നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ ഇതിലുണ്ടാവാം. അതെല്ലാം പങ്കുവയ്ക്കുക കമന്റ് സെക്ഷനിൽ. എന്റെ മനസ്സിലാക്കലുകളിൽ ചിലപ്പോൾ പിഴവുകൾ കാണാം, അല്ലെങ്കിൽ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ അവര് പറയുന്ന കാര്യത്തിലും പിഴവുകൾ കാണാം. നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് സെക്ഷനിൽ അവതരിപ്പിക്കുക, കൂടുതൽ ആൾക്കാർക്ക് വിജ്ഞാനപ്രദമായിരിക്കും അതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.